നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ ഒരു വേളയിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ കത്തിക്കയറി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ ആക്രമിക്കുന്ന ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം തുടർന്നത്. എന്നാൽ നെതന്യാഹുവിനോടുള്ള പ്രതിഷേധ സൂചകമായി പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുകയായിരുന്നു. നെതന്യാഹു സമ്മേളന ഹാളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അവർ സംഘടിതമായി ഇറങ്ങിപ്പോകുകയായിരുന്നു. നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനും ചിലർ ശ്രമിച്ചത് അധ്യക്ഷൻ ഇടപെട്ട് തടഞ്ഞു. പ്രസംഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളോടും നെതന്യാഹു ശബ്ദമുയർത്തി ദേഷ്യത്തോടെയായിരുന്നു പ്രസംഗിച്ചത്. ഐക്യരാഷ്ട്രസഭ ഇരട്ടത്താപ്പാണ് കാട്ടുന്നതെന്ന് ആരോപിച്ച നെതന്യാഹു തങ്ങളുടെ രാജ്യത്തിനെതിരെ നിരന്തരമായി പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ അനുമതി നൽകിയ ഐക്യരാഷ്ട്രസഭയുടെ നിലപാടിന് നേരെ വിരൽ ചൂണ്ടി. എന്തൊരു കാപട്യം, എന്തൊരു ഇരട്ടത്താപ്പ്, എന്തൊരു തമാശ എന്നാണ് നെതന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചത്. യു എൻ ഇത്രയും തരം താഴരുതെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടണം എന്നതാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെടും, ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ആക്രമിക്കും. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ദികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നും നെതന്യാഹു പൊതുസഭയിൽ ചൂണ്ടിക്കാട്ടി. കീഴടങ്ങിയില്ലെങ്കിൽ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാടുമെന്നും അതിൽ മാറ്റമൊന്നുമില്ലെന്നും നെതന്യാഹു പ്രകടിപ്പിച്ചു. കിരാതന്മാരായ കൊലപാതകങ്ങൾക്കെതിരെ പ്രതിരോധിക്കുമെന്നും തങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ മാത്രമല്ല സ്വച്ഛാധിപത്യത്തിന്റെയും ഭീകരതയുടെയും ഇരുണ്ട കാലത്തേക്ക് മടക്കിക്കൊണ്ടുപോകാനാണ് ശത്രുക്കൾ ശ്രമിക്കുന്നതെന്നും നെതന്യാഹു ആഞ്ഞടിച്ചു. ഹിസ്ബുള്ളയ്ക്കെതിരെയും അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. ഹിസ്ബുള്ളയുടെ ഭീഷണിയെ ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിന്റെ കടമയാണ്. ഞങ്ങൾക്ക് പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരണം, അതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം പൊതുസഭയിൽ സംസാരിക്കണമെന്ന് താൻ കരുതിയിരുന്നതല്ല എന്നും ജീവന് വേണ്ടിയുള്ള യുദ്ധത്തിലാണ് തന്റെ രാജ്യമെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചവരിൽ പലരും ഞങ്ങൾക്കെതിരെ നുണകളും അപവാദവും പറയുന്നതായി അറിഞ്ഞ സാഹചര്യത്തിലാണ് കൃത്യമായി കാര്യങ്ങൾ പറയാൻ ഇവിടെ വന്നതെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഇസ്രായേൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ തിരിച്ചടികൾക്കുള്ള തയ്യാറെടുപ്പുകളുമായി ഇസ്രായേലും രംഗത്തുണ്ട്. ലബനൻ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം അധിക ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ചു. ഇസ്രായേൽക്കാരെ യുദ്ധത്തിലുള്ള തയ്യാറെടുപ്പുകളിലാണെന്നും സൂചനകളുണ്ട്. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം തുടർന്നാൽ പലസ്തീന്റെ അതേ ഗതി ലബനനും നേരിടേണ്ടി വരുമെന്നും ഉന്നത ഇസ്രായേൽ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. നമ്മൾ ആകാശത്തു നിന്നും കടലിൽ നിന്നും ആക്രമിക്കുകയാണ്, നിങ്ങൾ ഇനിയൊരു കര ആക്രമണത്തിന് തയ്യാറാവണം എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് സൈനികരോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യു എൻ ഏജൻസിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ 30,000-ൽ അധികം ആളുകൾ ലബനൻ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തു. കമാൻഡർമാരും കരുതൽ സേനയും ലബനൻ വടക്കൻ അതിർത്തിയിലേക്ക് ടാങ്കുകളും കവചിത വാഹനങ്ങളും ഇസ്രായേലി സൈനിക വാഹനങ്ങളും കൊണ്ടുപോവുകയാണ്. ഹിസ്ബുള്ള വെടിമരുന്ന് സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപമുണ്ടെന്ന് അവകാശപ്പെടുന്ന വീടുകളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.